ചന്ദ്രകാന്തം എന്ന പേരിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സീരിയലാണ് നീർമാതളം എന്ന പേരിൽ പിന്നീട് മിനി സ്ക്രീനിൽ നിറഞ്ഞത്. 2017 മെയ് ആദ്യവാരം മുതൽ സംപ്രേഷണം ആരംഭിച്ച പരമ്പര അധിക എപ്പിസോഡുകൾ നീണ്ടുപോയില്ലെങ്കിലും ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ ഓർമ്മകളാണ് തങ്ങി നിൽക്കുന്നത്. പ്രേക്ഷകരുടെ മനസ്സിലേക്ക് നീർമാതളം പൂത്തിറങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. നീർമാതളം പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പിന്നീട് ലഭിച്ചത് കാവ്യയും കല്യാണിയും സബാസ്റ്റിനെയും ഒക്കെയാണ്. ഇപ്പോൾ നീർമാതളത്തിന്റെ വാർഷിക വേളയിൽ സബാസ്റ്റിന്റെ ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. പ്രേക്ഷകർ ഏറെ ആസ്വദിച്ച പരമ്പര സംവിധാനം ചെയ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ എസ് ജനാർദ്ദനനായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ചെമ്പരത്തി സീരിയലിന്റെയും സംവിധായകൻ. അദ്ദേഹമാണ് മിനി സ്ക്രീനലിന് മുതൽക്കൂട്ടായ പ്രിയതാരങ്ങളെ സമ്മാനിച്ചതും. ഇക്കൂട്ടത്തിൽ റെബേക്കയെ കണ്ടപ്പോഴാണ് ആരാധകർ തീർത്തും ഞെട്ടിയത്. റെബേക്ക എന്ന പേരിൽ അല്ല, കാവ്യ എന്ന പേരിലാണ് താരം കൂടുതലും അറിയപ്പെടുന്നത്. താരത്തിന്റെ കരിയറിലെ വഴിത്തിരിവായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു നീർമാതളത്തിലേത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുഞ്ഞിക്കൂണിൽ കൂടിയെത്തിയ റെബേക്ക +2 കഴിഞ്ഞാണ് വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത്. താരത്തിന്റെ 2ാം വരവിൽ നീർമാതളം പരമ്പരയാണ് റെബേക്കയ്ക്ക് അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഒറ്റ പരമ്പരയിലൂടെ തന്നെ ആരാധകരുടെ പ്രിയ താരമായി മാറാൻ കഴിഞ്ഞ ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് സബാസ്റ്റിൻ. നീർമാതളത്തിലൂടെയാണ് താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ യാത്ര ചെമ്പരത്തി വരെ എത്തിയത്. ചെമ്പരത്തിയിലും ആദ്യ കഥാപാത്രത്തിന്റെ അതേ പേരിലാണ് സബാസ്റ്റ്യൻ എത്തിയിരുന്നത്. ഇനി കല്യാണിയായി തകർക്ക് അഭിനയിക്കുന്ന അമലയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇപ്പോൾ പ്രേക്ഷകരുടെ സ്വന്തം കല്യാണി തന്നെയാണ് അമൃത ശശിധരൻ. അമലയെ കല്യാണിയാക്കിയതും അഭിനയ ജീവിതത്തിൽ ഏറെ തുണച്ചതും നീർമാതളത്തിലെ വേഷമാണ്. നീർമാതളത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം താരത്തിന് ലഭിച്ചിരുന്നു. ആ സമയത്താണ് ചെമ്പരത്തിലേക്കുള്ള താരത്തിന്റെ യാത്രയും ആരംഭിക്കുന്നത്. ഈ സന്തോഷത്തിൽ കഴിഞ്ഞ ദിവസം സബാസ്റ്റിയൻ നീർമാതളത്തിന്റെ ഓർമ്മകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. താരത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ചന്ദ്രകാന്തം നീർമാതളമായി പൂത്തുലഞ്ഞിട്ട് ഇന്ന് 3 വർഷം. ആ പൂക്കൾ സമ്മാനിച്ച വസന്തം ഇപ്പോഴും മനസ്സിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു. അല്ല, എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോയും താരം പങ്കുവച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും.